ഏഴ് ദിവസത്തെ ഷൂട്ടൂടെ കഴിഞ്ഞാൽ പടം തീരും. പക്ഷേ ഒരു 20 രൂപയുടെ കുറവുണ്ട്. വെറും 20 രൂപയോ? 20,000. എന്റെ ഉഷ, നീ വെറു ലംബോദരൻ പിള്ളയുടെ മോളാ വരുത്. 20,000 കൊണ്ട് സിനിമയിൽ എന്തോ ആവാനാ? അവിടെ 20 എന്ന് പറഞ്ഞാൽ 20 ലക്ഷം. 20 ലക്ഷം രൂപയോ? ഇത്രയും കാശ് കുട്ടേട്ടൻ എവിടുന്ന എന്ന് ചോദിച്ചാ ഇതുവരെ ചെലവായ 15 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നതാണോ? എന്റെ വീടിന്റെ ആധാരം പണയം വെച്ചത്, നിന്റെ സ്വർണം പണയം വെച്ചത്, പിന്നെ കൊറേ കൈവായ്പയും. ഒന്ന് പതുക്കെ പറ അച്ഛൻ കേക്കണ്ട. സാരമില്ല, ഇനി ഇപ്പൊ ഒളിച്ചു കളിയൊന്നും വേണ്ട. നമുക്ക് നിന്റെ അച്ഛന്റെ മുമ്പിൽ അങ്ങ് തോറ്റു കൊടുത്തേക്കാം. ഇന്ന് വെച്ചാ നിന്നോട് സത്യം പറയാമല്ലോ, കിട്ടാവുന്ന നിർത്തുന്നൊക്കെ ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഇനി ഈ നാട്ടിൽ കാശുള്ള ഒരേ ഒരാൾ നിന്റെ അച്ഛൻ മാത്രമാണ്. നീ എങ്ങനെയെങ്കിലും അയാളുടെ കാലോ കയ്യോ പിടിച്ച് ഒരു 20 ലക്ഷം രൂപ എനിക്ക് ഒപ്പിച്ചു തരണം. എന്താ കുട്ടിയേ പറയുന്നത്? നീ ഇനി ഒന്നും പറയണ്ട, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ മോളെ. എന്നെ സഹായിക്കാൻ നീ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? തങ്കക്കുടവല്ലേ? പ്ലീസ് ചെല്ലേ, ചെല്ലേ, ഒന്നുമില്ല, ചെല്ലേ, ചെല്ലേ. ഈ കുട്ടിയുടെ കാര്യം എന്റെ ഈശ്വര, ഇത് നടക്കും? നടന്നത് തന്നെ. 20 ലക്ഷം രൂപ നാണവല്ലേടി നിനക്ക് എന്റെ മൂത്തോക്ക് ചോദിക്കാൻ? നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാണോ മാനോ ഇല്ലാത്തവൻ നിന്നെ കൊണ്ട് ചോദിപ്പിച്ചല്ലേടി. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ തിരിച്ചു തരും അച്ഛാ. പിന്നെ ഒലത്ത് ഷൂട്ടിംഗ് കഴിയേണ്ട താമസം. അവന്റെ അപ്പൻ സോഷ്യലിസ്റ്റ് കുമാരൻ 20 ലക്ഷം രൂപ കൊണ്ടുവന്ന് അവന്റെ കൊടുക്കുവല്ലേ. എന്തിനാച്ചാ അദ്ദേഹത്തിന്റെ അച്ഛനെയൊക്കെ പറയുന്നത്? പിന്നെ ആരാ പറയണോടി? ഓമനെ കൊണ്ടൊരു തള്ള കുറഞ്ഞപ്പോ നിന്നെ അങ്ങേരുടെ രണ്ട് പെമ്മക്കളെ കെട്ടിക്കാനുള്ള കാശ് എണ്ണി കൊടുത്തിട്ടാ ഞാൻ ഈ ഒരു സന്താനത്തിന് ഇങ്ങോട്ട് ചുമന്നത്. അതിലെനിക്ക് ഒരു ലാഭവും ഇല്ല, നഷ്ടമേ ഉള്ളൂ. അതിന്റെ കൂടെ സിനിമ പിടിക്കാൻ 20 ലക്ഷം രൂപ കൂടി കൊടുക്കണം പോലും. അങ്ങനെ ഒരു പുതിയ മനസ്സിലുണ്ടെന്ന് അറിഞ്ഞിരുന്നു ഞാൻ നിന്നെ കെട്ടിച്ചു കൊടുത്തുപോയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ലെന്ന് ആര് പറഞ്ഞു? എനിക്ക് എന്റെ മോടെ ജീവിതമാവല്ലേ. എനിക്ക് പോയത് പോട്ടെ എന്ന് വെച്ച് ഇവളെ ഞാൻ ഇങ്ങനെ തിരിച്ചെടുക്കും. എന്നാലും ഒരിക്കൽ ലാഭം, ബാക്കിയുള്ളത് നീ കാരണം മുടിയില്ലല്ലോ. നിങ്ങൾ പറയുന്ന കേട്ടാ ഞാൻ കുറെ മുടിച്ചതുപോലെ ഉണ്ടല്ലോ. എന്റെ പെങ്ങന്മാരെ കെട്ടിക്കാനുള്ള കാശ് തന്ന് നിങ്ങൾ എന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടല്ലോ. അല്പം അർത്ഥം വന്നപ്പോ അന്തസ്സുള്ള ഒരു മരുമോനും കൂടി വേണമെന്ന് തോന്നി. അവൻ എങ്ങോട്ട് പോവാനടി? അവിടെ മദാലസകള് കാശിന് വേണ്ടി പേഴ്സും തുറന്നു വെച്ച് കാത്തിരിക്കുകയല്ലേ. ബാക്കി എന്തും ഞാൻ സഹിക്കും. എന്റെ ഉഷയെ മറന്ന് ഞാൻ മദാലസകളുടെ പുറകെ പോകുന്നു പറഞ്ഞോണ്ടല്ലോ. അത്രയ്ക്ക് ഹൃദയശുദ്ധിയും സംസ്കാരവും ഇല്ലാത്തവനല്ല ഞാൻ. എന്റെ അച്ഛൻ സോഷ്യലിസ്റ്റ് കുമാരനാണ്. സോഷ്യലിസ്റ്റ് കാണിക്കാൻ കാറൽ മാർക്സിന്റെ വീടല്ലേ ലാഭം ലംബോരൻ പിള്ളയുടെ വീടാ. അങ്ങനെ നല്ല തന്തയ്ക്ക് പിറന്നവനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അമ്മായിയപ്പനെ കറന്നിട്ടല്ല സ്വന്തം തന്തയുടെ മുമ്പിൽ കൈനീട്ടി വേണം പടം പിടിക്കാൻ. ചാവാങ്കടക്കേണ്ടത് പറഞ്ഞാൽ പോലും ആസ്തി കാശിന് കാലണ ലംബോരം പിള്ളയുടെ ഇറങ്ങിയില്ല. അപ്പഴാ ധൂർത്തടിക്കാൻ 20 ലക്ഷം രൂപ വേണ്ട. നിങ്ങളുടെ ഒരു ചില്ലി കാശ് ഓമനക്കുട്ടനി ഇനി വേണ്ട. അല്ലാതെ തന്നെ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാൻ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരും. നിങ്ങളുടെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കഴിയാനല്ല. ആട്ടും തുപ്പുമാണോ ആട്ടിൻ സൂപ്പാണോ ഇവിടുന്ന് ഞണ്ണിയെന്നുള്ള കണക്ക് എന്റെ കൈവശമുണ്ട്. ആ കണക്ക് കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഇവിടെ ഇരുന്നോ? ഓമനക്കുട്ടനി നീ പടിച്ചവിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ ഭാര്യയും കൊച്ചിനെയും കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും. മുതലാളി ഒരലക്കും കൂടി വേണം. അലക്കും കിട്ടി വെളുക്കേ ചെയ്ത് ഇവിടെ ഇനി നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കിട്ടുന്ന കാശ് മായിച്ചുകൊണ്ട് സ്ഥലം വിടുന്നതാണ് ബുദ്ധി. പറ്റുമെങ്കിൽ ആ നായിക കൊച്ചിനെയും തള്ളയും കൂടെ കൊണ്ടുപോവാം. നാളെ പ്രയോജനം ഉണ്ടാവും. ആർക്ക് പ്രയോജനം ഉണ്ടാവും? പോ എന്റെ ചാച്ചി. ചാച്ചിക്ക് മോക്കം തന്നെ, അല്ലാതെ പിന്നെ എനിക്കാ? മലയാളം കൊള്ളില്ലേ ചേച്ചി, നമുക്ക് വല്ല തമിഴിലോ തെലുങ്കിലോ തിരിയാം. ഞാൻ ശരിയാക്കി തരാം. മതി, എല്ലാം കഴിഞ്ഞിട്ട് മതി. ചേച്ചിക്ക് തോന്നുക എനിക്ക് നല്ല ഉണർവാ. മോളെ ഡ്രസ് മാറുക, നീ ഇതൊന്ന് വേഗം തേച്ചന്നേ. ഓ, ഡ്രസ് ഒന്നും ഇടേണ്ട കാര്യമില്ല. മോളെ ഇങ്ങോട്ട് വരാൻ പറ. ഇതെന്തോ നടിയാ. എന്റെ അമ്മോ, ഡ്രസ് ഇടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ചേച്ചി സീനിന്റെ ഡ്രസ് ഒന്ന് ഇടണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇന്ന് ഷൂട്ടിംഗ് ആകെ പ്രശ്നത്തില. ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ല. എന്റെ ഈശ്വര, കണ്ണടിച്ചു പൊട്ടിച്ചനെ. എന്തെങ്കിലും ഒന്ന് പറ. ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നിന്ന് പോയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിനക്കറിയാമല്ലോ, ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ആ ലാഭം ലംബോദരൻ പിള്ളയുടെ കാല് പിടിക്കാന്ന് വിചാരിച്ചത്. ആ പ്രതീക്ഷയും പോയി. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഈ വർക്കിന് തുടർന്നു പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇതുവരെ ചെയ്തതിന്റെ കൂലി അങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകുമായിരുന്നു. അതെ, നിങ്ങളെന്ന് നോക്കിക്കളിങ്ങണ. അതെ, എനിക്കെന്നെ കാജ് വേണോന്ന്. നീ ഒന്ന് ഇറങ്ങി പോയേ. മനുഷ്യൻ ഒരു മാതിരി പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ.
അതെ, ഞാൻ അതിനേക്കാൾ ഭ്രാന്തായിട്ട് നിൽക്കുന്നു. പിന്നെ എന്നെ അങ്ങനെ ഒഴിവാക്കാനൊന്നും നോക്കണ്ട, ഞാൻ ഇത്രയും അലക്കി എന്നെ കൂലി കിട്ടിയാ പറ്റൂ. ഇത്രയും ചെയ്തു വെച്ചതിന്റെ കൂലി പലിശ സഹിതം തന്നെ ഞാൻ നിന്നെ വിടൂ. അത് മതി. നിങ്ങളുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി. എല്ലാരും കൂടെ കൈവയ്ക്കാനുള്ള പ്ലാൻ ആണല്ലേ. അത് വേണ്ട, ഞാനിപ്പോ പോവാം. പക്ഷെ പത്തി മടക്കി പോവാണെന്ന് വിചാരിക്കണ്ട, ഞാൻ തിരിച്ച് പാമ്പായിട്ട് തന്നെ ഇവിടെ വരും. അടിച്ചു കോണായിട്ടുള്ള പാമ്പല്ല, വിഷമുള്ള പാമ്പായിട്ട്. മുരളിക്ക് നന്ദനോടുള്ള ഇഷ്ടത്തെ കുറിച്ച് എനിക്ക് അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ പറയാ, ഈ സിനിമ നടന്നാൽ പിന്നെ നന്ദനെ നിനക്ക് കണി കാണാൻ പോലും കിട്ടില്ല. അവളെ തമിഴ് സിനിമാക്കാർ കൊത്തിക്കൊണ്ട് പോവും. അവിടെ നിന്ന് അവൾ തെലുങ്കിലേക്കും പിന്നെ ഹിന്ദിയിലേക്കും പോവും. അവസാനം നീ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. എല്ലാത്തിനും കാരണം എന്റെ ഏട്ടന. തറവാടിന്റെ ആധാരം പോലും പണയം വെച്ച അയാൾ ഈ കാട്ടിക്കൂട്ടുന്നേക്ക്. അങ്ങനെയാണെങ്കിൽ ആ സിനിമ നടക്കാതിരിക്കുന്ന അല്ലേ മുരളി നല്ലത്? പക്ഷേ ഞാൻ വിചാരിച്ച എങ്ങനെ അത് മുടക്കാൻ പറ്റും? അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. മുരളി എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. നിക്കോ പറയടാ. ശരി, നിക്കാം. ഓക്കെ, എന്നാ നമുക്ക് നാളെ കാണാം. പോക്കോ കാണാം. എന്തായി ഈ പവനം പാറശാല ഇറങ്ങി തിരിച്ചിട്ട് ഒരു കാര്യം മാത്രമേ ഇതുവരെ നടക്കാതിരുന്നിട്ടുള്ളൂ, സിനിമ ഡയറക്ഷൻ. ആ പണി എനിക്ക് പകരം വേറൊരുത്തം ചെയ്യാന്ന് വെച്ചാൽ അത് ഞാൻ സമ്മതിക്കോ? ഇല്ല, നാളെ ഞാനത് മുടക്കിയിരിക്കും. ഓപ്പൺ ചെയ്ത് ക്രെയിൻ ഡൗൺ വരുമ്പോ ഹീറോയിന്റെ അമ്പലത്തിൽ നിന്നുള്ള എൻട്രി കിട്ടും. അത് മതിയോ? അത് മതി, അത് മതി. ആ നന്ദനെ റെഡിയല്ലേ? എത്തിയില്ല സാർ. എത്തിയില്ലേ? ഫസ്റ്റ് സീനിൽ ഉണ്ടെന്ന് താൻ പറഞ്ഞിരുന്നില്ലേ? എല്ലാം പറഞ്ഞു സാർ. 7 മണിക്ക് എന്നെ വണ്ടി അയച്ചു. ഇത്രയും സെറ്റപ്പ് ഉള്ള ദിവസം ഇങ്ങനെ ലേറ്റ് ആയാലോ? ഞാൻ കരുതി ഇത് ആ കൊച്ചൊരു പാവമാണെന്നാ. അവള് പാവാ, ഇതൊക്കെ ആ തള്ളയുടെ കളിയാ. സീമ ചേച്ചി രാവിലെ വന്ന് മേക്കപ്പ് ഇട്ടിരിക്കുക, താൻ അങ്ങോട്ട്. ശരി സാർ, നമുക്ക് ഒന്നുകൂടെ നോക്കിയേക്കാം. ഓക്കെ സാർ. നന്ദു, നന്ദു, ഞാൻ പറയുന്ന കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഇന്ന് മുരളിയുടെ പിറന്നാളാണ്. കാവിൽ വന്ന് ഒരു വിളക്ക് വെക്കണം. വെറും 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോവാന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അമ്മയോട് പോലും ചോദിക്കാതെ ഞാൻ വന്നത്. എന്നിട്ടിപ്പോ സമയം എത്രയെന്നറിയോ? നന്ദു പ്ലീസ്, ഇത്രയും കാത്തു നിന്നില്ലേ? പൂജ കഴിയാറായി, നമുക്ക് പ്രസാദം കൂടെ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് പോവാം. പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. അവിടെ എല്ലാരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. പിന്നെ വെയിറ്റിംഗ് ഓരോ കാരണം പറഞ്ഞ് മുരളി എന്നെ ഇത്രയും സമയം പിടിച്ചു വെച്ചു. ഇനി എനിക്ക് പോയേ പറ്റൂ. നന്ദു പോലെ എന്താ കുട്ടിയത്? അവിടെ നായികയെ കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാരും നാലുപാട് ഓടുകയല്ലേ? അപ്പോഴാണ് കുട്ടി കുറ്റിക്കാട്ടി നിൽക്കുന്നത്. അല്ല, ഇത് നമ്മുടെ ഓമനക്കുട്ടി സാറിന്റെ അനിയനല്ലേ? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? അല്ല, ഞങ്ങൾ ഈ കാവില് വിളക്കൊക്കെ വെച്ച്. ഞാനും കൊറേ വിളക്ക് വെച്ചതാ മോനെ. അവിടെ പ്രധാനപ്പെട്ട ഒരു സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആനയും അമ്പാരിയും കോപ്പും കുടച്ചക്കറും ഒക്കെ ഒരുക്കി കാത്തിരിക്കുമ്പോ നിങ്ങൾ ഇവിടെ കാവില് വിളക്ക് കത്തിച്ച് കളിക്കുക. ഒന്ന് വേഗം കേറി വാ കൊച്ചേ. നിങ്ങളിപ്പോ അതിലില്ലല്ലോ, ഞാൻ പോയിക്കോളാം. അയ്യോ, തല്ലും വഴക്കും ഒക്കെ സിനിമയിൽ പതിവുള്ളതാ. അതൊക്കെ ആരെങ്കിലും മനസ്സിൽ വെച്ചോണ്ട് നടക്കോ? ഞാൻ ദേ ഇന്ന് പോയി വീണ്ടും ജോയിൻ ചെയ്തു. അതെ, സമയം കളയാതെ പെട്ടെന്ന് വാ നന്ദനെ. നിന്നെ കാണാതെ നിന്റെ അമ്മ ബോധം കെട്ട് കിടക്ക. സത്യം ഒന്നിന്റെ കൂടെ വരൂ മുരളി, പ്ലീസ്. ശരി പോ. എല്ലാം നിനക്ക് വേണ്ടിട്ടാണ് കേറ്. ഇതെന്താ ഇവരൊക്കെ ഈ വണ്ടിയില്? ഇവരോ? അത് ഈ സെറ്റിലെ നന്ദനെ മുഴുവൻ വണ്ടി തപ്പി പോയപ്പോ, അല്ല, സെറ്റിലെ വണ്ടി മുഴുവൻ നന്ദനെ തപ്പി പോയപ്പോ ഞാൻ ഇവരുടെ വണ്ടി എടുത്ത് വന്നതല്ലേ. വണ്ടി ഇറോ. ആകെ പ്രശ്നമായി, എല്ലാം പവനന്റെ കളിയാ. പറഞ്ഞുതരാം, നീ വന്നേ.